നന്ദി എൻ ദൈവമേ, നന്ദി എൻ സൂപര, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ സൂപര. എണ്ണമില്ലാതുള്ള നന്മകൾക്കും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ സൂപര. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ, പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ സൂപര. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ സൂപര. ൂരിരുൾ താഴ്വരയാതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ, കൂരിരുൾ താഴ്വര അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ സൂപര. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ സൂപര. ജീവിത ശൂന്യതയെ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ, ജീവിത ശൂന്യത ഇന്നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ സൂപര. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ സൂപര. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ സൂപര. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നോ മാത്രമേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നോ മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമാം കാൽവരി മലയും
നമുക്ക് ഒന്നിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ കൂടി നിങ്ങളെയൊക്കെ കാണുവാൻ നമുക്ക് ഒന്നിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തന്നെ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹിതനും ആമേൻ ആയ പ്രിയ പാസ്റ്റർ ജോൺസൺ പാസ്റ്റർ എന്നോട് വൈകിട്ട് അല്പസമയം വചനം ശുശ്രൂഷിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ പ്രയർ സൂം മീറ്റിംഗിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരുന്നത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഈ ദേശത്ത് ഒരു ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ അതിൽ നിന്നൊക്കെ വേർപെട്ട് അല്പസമയം ദൈവസ്ഥാനിയിൽ ഒന്നിച്ചായിരിക്കാൻ ഞങ്ങൾ നമുക്ക് അവസരം ദൈവം തന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈനിലുള്ള എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മെ എല്ലാവരെയും ഒന്നിപ്പിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം സ്നേഹവാനാണ്. ദൈവം നമ്മെ അറിയുന്നു. ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് ഈ സൂം മീറ്റിംഗിലും കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമുക്ക് ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. എല്ലാവരും ഒരു നിമിഷം എന്നോടുകൂടെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്.
ഹല്ലേലൂയാ ഹല്ലേലൂയാ പ്രൈസ് ലോർഡ്. പക്ഷേ കേൾക്കുന്നുണ്ടല്ലോ, പരിശുദ്ധ പിതാവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. ഇന്ന് കർത്താവേ ഞങ്ങൾക്ക് ഒന്നിച്ച് ഞങ്ങളുടെ ബാധപ്പെടുത്തി കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ ഈ വൈകിവേളയിലാണ് ഞങ്ങൾ ഒന്നിച്ചുകൂടി വരുവാൻ ദൈവമിടയാക്കി. ഇന്ത്യയിൽ ഇത് പകൽ സമയമായിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സമയഭേദം ഇന്ത്യയെ ദൈവസേനയിൽ വരുവാനും അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സൂം മീറ്റിംഗിനായി സ്തോത്രം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ ശ്രേഷ്ഠദാസന്മാർക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ജോൺസൺ ഭാഷയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഥാവായ ദൈവമേ, ഈ നിലയിലുള്ള ദൈവദാസന്മാരെയും ദൈവവചനം കേൾക്കുവാനായി കടന്നു വന്ന ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കണമേ. ഞങ്ങളൊരു വല്ലാത്ത പ്രതിസന്ധി കൂടി ഈ ലോകത്തിലായിരിക്കുമ്പോൾ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആമേൻ അങ്ങയുടെ കരം നീട്ടി ജനത്തിനെ ആമേൻ ജനത്തിന്റെ ഹാലിലിയ മധ്യത്തിൽ ദൈവത്തിന്റെ വിടുതൽ ഐക്യമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ട് ഞങ്ങൾ അല്പസമയം വചനം ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തില് ആത്മീകമായി ബലത്തിനും ദൈവകൃപ പ്രാപിക്കുന്നതിനും ആമേൻ ദൈവികമായ വിടുതൽ പ്രാപിക്കുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനും ദൈവഹിതം മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതിനും കർത്താവ് സഹായിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുമാറാകണമേ. ഹല്ലേലൂയ, ദൈവശബ്ദം നിന്റെ ജനം കേൾക്കുവാൻ അങ്ങയുടെ ശബ്ദം കേട്ട് ബലം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി സഹായിക്കുമാറാകണമേ. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ കർത്താവിന്റെ കരം ഈ രാത്രിയിലും നടത്തുമാറാകണം. ഇന്നത്തെ ഈ പകൽ ആമേ മീറ്റിംഗ് അനുഗ്രഹമാക്കി ദൈവം മാറ്റുമാറാകണം. ഇതിൽ ജാമയം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് രാജ്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്ന് ദൈവമായ കർത്താവ് പ്രതിസന്ധികളിൽ നിന്നെല്ലാം വിടുവിച്ച് ദൈവികമായ കൃപയോടും അനുഗ്രഹത്തോടും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ മുമ്പോട്ട് ജീവിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഒരു കൂടി എല്ലാ മഹത്വവും കർത്താവിന് ഞങ്ങൾ തരുന്നു. പ്രാർത്ഥനയുടനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ ഒന്നിച്ചായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മുടെ മനസ്സിനെ അറിയുന്നു, നമ്മുടെ അവസ്ഥകളെ അറിയുന്നു. ദൈവത്തിന് ഇന്ന് രാത്രിയിലും നമ്മളോട് സംസാരിക്കാനുണ്ട്. ദൈവശബ്ദം കേട്ട് ബലം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം, പ്രവാചകന്മാരുടെ പുസ്തകം. ആമേൻ. ഹോശേയ ചാപ്റ്റർ 12 12-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക, ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കോ. ദൈവം തന്റെ ജനത്തോട് അരളി ചെയ്ത ഒരാലോചനയാണ് നമ്മളിവിടെ വായ്പനിടയായത്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, മൈനർ പ്രോഫറ്റ്സിലെ ആദ്യത്തെ പ്രോഫറ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ രക്ഷ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇതേ അർത്ഥമാണ് യോശുവ എന്നുള്ള പേരിനും യേശു എന്നുള്ള പേരിനും സെയിം റോട്ട് മീനിങ് ആണ്, സേവിയർ അല്ലെങ്കിൽ രക്ഷകൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹം വളരെ വ്യക്തമായി ഇസ്രായേൽ ജനത്തിന് വരച്ചു കാണിച്ച ഒരു പ്രവാചകനായിരുന്നു ഹോശേയ പ്രവാചകൻ. പുതിയ നിയമത്തിൽ തത്തുല്യമായി ദൈവസ്നേഹത്തെ കുറിച്ച് പ്രതിപാദിച്ച പ്രവാചകൻ അല്ലെങ്കിൽ ദൈവദാസനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. പഴയ നിയമത്തിലെ ആമേൻ ദൈവസ്നേഹത്തെ കുറിച്ച് ഊന്നി പറയുന്ന ഏറ്റവും മനോഹരമായ പുസ്തകമാണ് ഹോശേയ പ്രവാചകന്റെ പുസ്തകം, ദൈവസ്നേഹം. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവിശ്വസ്തത ഉള്ള ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മാറിപ്പോയവർ, ദൈവത്തെ വിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളിലേക്ക് കടന്നുപോയി ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച ജനത്തോട് വിശ്വസ്തനായ ദൈവം അവരെ വീണ്ടും സ്നേഹത്തിൽ വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരിക,
എന്നിലേക്ക് മടങ്ങി വരിക. പ്രൈസ് ദ ലോർഡ്, റിട്ടേൺ ടു മീ. പ്രൈസ് ദ ലോർഡ്. ദൈവം പറയുകയാണ്, നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. പ്രൈസ് ദ ലോർഡ്. വേഴ്സ് 6. Therefore, return to your God. ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ഈ ലോകത്തില് പ്രൈസ് ദ ലോർഡ്, നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമാണ്. ദൈവം നമ്മളിലുണ്ട്, നമ്മൾ ദൈവത്തോട് കൂടെയാണ്. പക്ഷേ പലപ്പോഴും ദൈവജനം അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ ദൈവം യിർമ്യാ പ്രവാചകനോട് പറഞ്ഞു, നീ മടങ്ങി വന്നാൽ. മടങ്ങി വന്നാൽ എന്ന് പറഞ്ഞാൽ യോ പ്രവാചകനാണെങ്കിലും ദൈവത്തിന്റെ ദൂത് പ്രാപിച്ചറിയിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്പം അകന്നു. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ പറയുമ്പോൾ ആരാണ് മടങ്ങി വരേണ്ടത്? ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു കൂട്ടം ജനത്തെ, സ്വന്തം ജനമാകുന്ന ഇസ്രായേലിനെ ദൈവം വിളിക്കുകയാണ്, മടങ്ങി വരിക. ഈ പകൽക്കാലം അല്ലെങ്കിൽ ഈ രാത്രി നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞ്, ദൈവകൃപയെ അനുഭവിച്ച്, ആത്മാവിന്റെ സന്തോഷം അനുഭവിച്ച്, ദൈവകൃപയുടെ നിറവിൽ ദൈവത്തെ ആരാധിച്ച് മുമ്പോട്ട് പോയ ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? അത് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? 73-ാമത്തെ സങ്കീർത്തനത്തിൽ ആസാവ് പറയുന്നതാണ്, എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് താനും അകന്നു പോയി ലോകത്തിലെ അവസ്ഥകളെ നോക്കി, ലോകത്തിലെ ജനങ്ങളുടേതായ ഐശ്വര്യത്തെ നോക്കി അദ്ദേഹം അവ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ അവന് ഒരു എത്തും പിടിയുമില്ലാതെ താൻ കൺഫ്യൂഷനിലാകുമ്പോൾ അവൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് മടങ്ങി വന്നിട്ട് ദൈവസന്നിധി നിന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം ആസാവിന് മനസ്സിലാകുകയാണ്, കർത്താവെ ഞാൻ ഒന്നും അറിയാതെ പലതും പറഞ്ഞെങ്കിലും ഞാൻ അകന്നു പോയിരുന്നു ചിന്തിച്ചെങ്കിലും നീ എന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ നിന്റെ സ്നേഹം, നീ എന്നെ എപ്പോഴും കരം പിടിച്ച് നടത്തുന്നു എന്നതാണ് എന്നുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നു, കർത്താവേ എനിക്ക് നിന്നോട് അടുത്തിരിക്കുന്നത് നല്ലത്. പ്രീതലോ, ദൈവജനമേ, ദൈവ ഇസ്രായേലിനോട് പറയുകയാണ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ പ്രവാചകൻ ആഹ്വാനം ചെയ്യുമ്പോൾ ആരോടാണ് പറയുന്നത് മടങ്ങി വരാൻ? അകന്നു പോയ ദൈവജനത്തോട് ദൈവം പറയുകയാണ്, റിട്ടേൺ ടു മീ, എന്റെ വചനത്തിലേക്ക് മടങ്ങി വരിക, എന്റെ ആത്മാവിലേക്ക് മടങ്ങി വരിക, ആത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരിക. പ്രൈസ് ദ ലോർഡ്. ഈ രാത്രിയിലും അല്ലെങ്കിൽ പകൽക്കാലവും ദൈവത്തിന്റെ അടുക്കൽ മടങ്ങി വരുവാൻ ദൈവം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അവർ ദൈവത്തെ വിട്ട് അകന്നുപോയി, ദൈവത്തോട് അവിശ്വസ്തതയുള്ളവരായി തീർന്നു, അന്യ ദൈവങ്ങളുടെ പുറകെ പോയി, ദൈവത്തിന്റെ വചനത്തെ വിട്ടു. ഈ അവസ്ഥയെ മുമ്പോട്ട് പോയപ്പോൾ പ്രീതലോ, വരാൻ പോകുന്ന ന്യായവിധിയെ ആമേൻ ഓർപ്പിച്ചുകൊണ്ട് ആമേൻ ദൈവാത്മാവിൽ ഓശ്യ പറയുകയാണ്, ദൈവം നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളെ ആമേൻ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊരു നല്ല ഭാവി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ മടങ്ങി വരിക. ഈ രാത്രിയിലും വചനം കേൾക്കുന്ന ഓരോ ദൈവവൈതലിനോടും ദൈവത്തിന് പറയാനുള്ളത്, ദൈവ സ്നേഹമാണ്, അവൻ രക്ഷിക്കുന്നവനാണ്, അവൻ രക്ഷകനാണ്, അവൻ നമ്മളോട് പറയുന്നത് അവന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. ഇന്ന് രാത്രിയില് നമ്മൾ ചോദിച്ചേക്കാം, എന്താ പാസ്റ്ററെ അർത്ഥം, ഞങ്ങൾ ദൈവത്തെ അറിയുന്നവരല്ലേ? അതെ, നമ്മൾ ദൈവത്തെ അറിയുന്നവരാണ്, ദൈവവചനം അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ളത്, അവന്റെ ഇഷ്ടം അറിയുവാൻ, അവന്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ, അവന്റെ കൃപയിലേക്ക് മടങ്ങി വരുവാൻ, അവന്റെ ആത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം തന്റെ ജനത്തോട്, തന്റെ സഭയോട് വീണ്ടും പറയുകയാണ്. ബിക്കോസ് അവൻ നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ, ആമേൻ, മനുഷ്യർ സ്വസ്ഥതയില്ലാതെ ഇരിക്കുമ്പോൾ, മഹാമാരി കൊണ്ട് അനേകർ കഷ്ടപ്പെടുമ്പോൾ, ആമേൻ, ഇതെന്തെന്ന് പലപ്പോഴും ചോദ്യങ്ങളുമായി മനുഷ്യൻ നിൽക്കുമ്പോൾ ദൈവത്തിനൊരു കാര്യം പറയാനുണ്ട്. ഹല്ലേലൂയ. ഇതിൻ്റെതായ വഴികൾ കണ്ടുപിടിക്കാൻ നോക്കുന്നതിനേക്കാൾ മുമ്പേ
ആമേൻ. ഇതെന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ദൈവം പറയാണ്, എന്റെ ജനം എന്നിലേക്ക് മടങ്ങി വന്നാൽ. ഈ രാത്രിയില് ആദ്യമായിട്ട് ദൈവത്തിന് പറയാനുള്ളത്, ഇസ്രായേലെ നിന്നെ ഞാൻ സ്നേഹിച്ചു. ആമേൻ. ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ, ഒരപ്പൻ മകളെ സ്നേഹിക്കുന്നത് പോലെ, മക്കളെ സ്നേഹിക്കുന്നത് പോലെ, ദൈവം അവരെ സ്നേഹിച്ചിട്ടും ആ സ്നേഹത്തെ നിൽക്കുവാൻ കഴിയാതെ അകന്നുപോയ തന്റെ ജനത്തോട് അവൻ പറയുകയാണ്, മടങ്ങി വരിക, എന്നിലേക്ക് മടങ്ങി വരിക. സ്തോത്രം. അവർ മടങ്ങി വരേണ്ടതിന് പകരം അവർ അന്യ ജാതികളിലേക്ക് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ സഹായത്തിന് വേണ്ടി അശ്ശൂരിനെ നോക്കി ഓടുന്നു, മിസ്രയീമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു. എന്തിനാണ്? അവരുടെ ഹെൽപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഇസ്രായേലിനെ കണ്ടിട്ട് ഹോശേയ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ നിന്നുമല്ല രക്ഷ വരാൻ പോകുന്നത്. നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ വീണ്ടെടുത്ത നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമുണ്ട്. അവങ്കിലേക്ക് മടങ്ങി വരിക. ദൈവം തന്റെ ജനത്തെ സ്നേഹിച്ചിട്ട് അവരോട് പറയുകയാണ്, അവന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. ആമേൻ. മടങ്ങി വരുന്നതിന് മുമ്പ് അവർക്കൊരു കാര്യം മനസ്സിലാകണം, മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് മാനസാന്തരപ്പെടേണ്ടത്? ദൈവത്തെ വിട്ടുപോയ അവസ്ഥകളെ കുറിച്ച്, വചനം വിട്ടുപോയ അവസ്ഥകളെ കുറിച്ച്, അന്യ ദൈവങ്ങളിൽ ആശ്രയിച്ച പാപത്തെ ഓർത്ത്, പ്രൈസ് ദി ലോർഡ്, സഹായത്തിന് വേണ്ടി അശ്ശൂരിലേക്കോ മിസ്രയീമിലേക്കോ ഒക്കെ ഓടിപ്പോകാൻ ശ്രമിക്കുന്ന, ആമേൻ, ഇസ്രായേൽ ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്നത്തെ സഭയോട്, ഇന്നത്തെ ദൈവജനത്തോട് ദൈവത്തിന് പറയാനുള്ള ഒരു ദൂത് അത് തന്നെയാണ്, മടങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ സഹായം നോക്കി, ആമേൻ, രക്ഷ, ആമേൻ, എവിടെ നിന്ന് വരുമെന്ന് വിചാരിച്ച് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത്, മടങ്ങി വരിക. മടങ്ങി വന്നാൽ എനിക്ക് നിങ്ങളെ സഹായിപ്പാൻ കഴിയും. ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പറയട്ടെ, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നാൽ പ്രീതലോ, ആമേൻ, അവന് നമ്മെ സഹായിപ്പാൻ കഴിയും. അവൻ രക്ഷിക്കുന്ന ദൈവമാണ്, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്, അവൻ വിടുവിക്കുന്ന ദൈവമാണ്, അവൻ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമാണ്. ഈ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാൻ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമത് പ്രവാചകൻ പറയുന്നത്, നിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. രണ്ടാമത്, ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തിരിക്കുക. എങ്ങനെയാണ് മടങ്ങി വരുന്ന ജനം, മാനസാന്തരപ്പെട്ട ദൈവജനം മടങ്ങി വരുമ്പോൾ അവരോട് പറയാൻ, ഇനി നിന്റെ പഴയ സ്വഭാവം അനുസരിച്ച് ജീവിക്കരുത്, ഞാൻ നിനക്ക് തന്നൊരു പ്രമാണം തന്നിട്ടുണ്ട്, ആ പ്രമാണം അനുസരിച്ച് എന്നിലുള്ള ഭക്തിയോടെ എന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ആമേ പിൻപറ്റുകയും അതനുസരിച്ച് നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക. Change your behavior. നിന്റെ സ്വഭാവത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത്, ആമേൻ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതിയതായി തീർന്നു. നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചവരാണ്, നമ്മൾ പുതിയ സൃഷ്ടികളായി തീർന്നവരാണ്. ആമേൻ. പുതിയ സ്വഭാവം നമുക്ക് ദൈവം തരുവാനിടയായി. ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി തീർന്ന നമ്മളാണ്. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ദൈവവചനം നമ്മൾ മനസ്സിലാക്കി. യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെയും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഈ വചനം അനുസരിക്കുന്ന, ഈ വചനപ്രകാരം ജീവിക്കുന്ന ഓരോ ദൈവവേദനോ, ഈ വചനപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുക. ചേഞ്ച് യുവർ ബിഹേവിയർ. ആമേൻ. ദൈവം ആദ്യം പറയുന്നത്, റിട്ടേൺ ടു മീ, എന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. Then he says, Amen, change your character, change your behavior. നമ്മുടെ സ്വഭാവം മാറ്റുക. പ്രൈസ് ദി ലോർഡ്. സ്വഭാവം മാറ്റണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം എന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം, ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന വചനം കൈക്കൊണ്ട് ആ വചനപ്രകാരം നമ്മൾ നമ്മളെ തന്നെ ആമേൻ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകണം. അങ്ങനെ ദൈവവചനം ഏറ്റെടുത്ത് ആമേൻ ദൈവവചനം പറയുന്ന ആമേൻ ആലോചനകൾ സ്വീകരിച്ച് അതും പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ്
ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ദൈവത്തിന് ആമേൻ നമുക്ക് കഴിയുന്നത്. അങ്ങനെ ജീവിതത്തിൽ സ്വഭാവത്തിന് വലിയ മാറ്റം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരോടാ പറയുന്നേ? ഇസ്രയേലിനോടൊരു ബന്ധത്തില്ല. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? നമ്മളെയും ദൈവം വിളിച്ചു വേർതിരിച്ചു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ രീതികളല്ല. ദൈവമക്കൾക്കൊരു പ്രമാണമുണ്ട്, ദൈവമക്കൊരു ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ വഴി പഠിക്കരുത്, ലോകക്കാരെ പോലെ ജീവിക്കരുത്. നമ്മൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. We are a holy people of our holy God. ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധിയും വേർപാടും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദൈവപ്പ പറയുന്നു, മടകി വരടേനിലേക്ക് രണ്ടാമത് നിങ്ങളുടെ ജീവിതവും പ്രവൃത്തിയും നന്നാക്ക്. സ്തോത്രം. അതറിയേണ്ടതാ, ഇസ്രയേൽ ചെയ്യേണ്ട കാര്യമാ. മൂന്നാമത് ഞാൻ പറയുകയാണ്, ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. ഇടവിടാതെ കാത്തുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? ആമേൻ. ദൈവം പറയുകയാണ്, ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും, അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ സന്ദർശിക്കും, അവൻ നിന്റെ അടുക്കലേ കടന്നു വരും. പക്ഷേ നീ ആ ദൈവത്തെ നിരന്തരമായി അന്വേഷിക്കണം. ഈ രാത്രിയില് പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് പെട്ടെന്ന് വിടുതൽ പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ എല്ലാ വിടുതലും പെട്ടെന്നാകത്തില്ല. ചിലപ്പോൾ വിടുതലിന് സമയമെടുത്തേക്കും. പക്ഷേ ഒരു കാര്യം നിശ്ചയമാണ്, ദൈവം വിടുവിക്കുന്ന ദൈവം തന്നെയാണ്. അവന് ഒരു വിടുവിക്കാൻ പറ്റാത്ത ഒരു കേസുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇടവിടാതെ കാത്തിരിക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ക്ഷമ വേണം. We need to have patience. അമേ സമാ അമേ ക്ഷമയോടെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുവാൻ ആര് തയ്യാറാകുന്നോ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകുവാൻ ഇടയായിത്തീരും, ദൈവത്തിന്റെ വിടുതൽ ഉണ്ടാകാൻ ഇടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയില് ഇടവിടാതെ കാത്തിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തില് ഐസയ്യാ 40:31 അവിടെ പറയാണ്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കം, അവർ കഴുകന്മാരെ പോലെ പറന്നുയരും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യഹോവയെ കാത്തിരിക്കുന്ന ഒരു ദൈവവൈതൽ ശക്തിയെ പുതുക്കുവാനിടയായിത്തീരും. ഏത് ശക്തിയാണ്? ദൈവാത്മാവിനാൽ. ആ ദൈവാത്മാവിന്റെ ശക്തിയാൽ വീണ്ടും നിറയപ്പെട്ടവരായി ആത്മീക ജീവിതത്തെ ഉയരങ്ങളിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം നിന്നെ ശക്തീകരിക്കുവാൻ, ദൈവശക്തി പ്രാപിക്കുവാൻ. Wait upon the presence of God. ദൈവത്തിന്റെ സന്നിധി കാത്തിരിക്കുക. അങ്ങനെ ശക്തിയെ പുതുക്കിക്കൊണ്ട് ആത്മീയ ജീവിതത്തിൽ വന്ന ക്ഷീണങ്ങളെ മാറ്റിക്കൊണ്ട് മുമ്പോട്ട് ശക്തമായി ഓടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വാൽക്കാലം നമ്മളോട് ആലോചന പറയുകയാണ്. ദൈവത്തിന്റെ വൈതലെ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ സേവിച്ചത് ശരിയാണ്, ദൈവത്തെ പിൻപറ്റിയത് ശരിയാണ്. പക്ഷേ ദൈവം പറയുകയാണ്, കഴിഞ്ഞ നാളിലെ ശക്തി എന്നെ കൊണ്ടോ കഴിഞ്ഞ നാളിലെ വേഗത എന്നതിനെ കൊണ്ടോ ആ സ്പീഡ് കുറഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവസന്നിധി കാത്തിരിക്കുക, അവന്റെ സന്നിധി പ്രാർത്ഥിക്കുക, ശക്തിയെ പുതുക്കുക. ആമേൻ. ഉയരത്തിലേക്ക് പറക്കുവാൻ, ക്ഷീണിച്ചു പോകാതെ ആമേൻ നടക്കുവാൻ, ആമേൻ തളർന്നു പോകാതെ നടക്കുവാൻ, ക്ഷീണിച്ചു പോകാതെ ഓടുവാൻ തക്കെ വേണോ അവന്റെ ശക്തി സംഭരിക്കുവാൻ. ഇന്ന് ഈ പകൽക്കാലം ഈ രാത്രി സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, അവനായി കാത്ത് കാത്തുകൊണ്ടിരിക്കുക. ദൈവത്തിനായി കാത്തു കാത്തുകൊണ്ടിരിക്കുക. ഇനിയും ദൈവമക്കൾ കാത്തു കാത്തുകൊണ്ടിരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ 64:4 വാക്യത്തിൽ പറയാണ്, ആമേൻ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, ആമേൻ, തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവമില്ല. ആമേൻ. നമ്മുടെ ദൈവം ദൈവസന്നി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആർക്ക് വേണ്ടിയാണ്? കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. എങ്ങനെ കാത്തിരിക്കണം? ഇടവിടാതെ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഇടവിടാതെ കാത്തിരിക്കണം. ഇനി ദൈവം തന്നെ ജനമാകുന്ന ഇസ്രയേലിനോട് ഒരു ഉദാഹരണം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാച്ച് നോക്കുമ്പോൾ സമയം മുമ്പോട്ട് പോകുന്നു. ഓക്കെ,
അതിന്റെ ഓശിയ പ്രവാചകന്റെ പുസ്തകം 12 രണ്ടാമത്തെ മൂന്നാമത്തെ വാക്യം ഹോശിയ ചാപ്റ്റർ 12:3 അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു, തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. 4 അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു, അവൻ ബഥേലി വെച്ച് അവനെ കണ്ടെത്തി, അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. എന്താണ് ഈ വായിക്കുന്നത്? ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, ദൈവം അവരെ ഉത്സാഹിപ്പിക്കുകയാണ്, ദൈവം അവരോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? നോക്കുക, നിങ്ങളുടെ പിതാവിനെ നോക്കുക. ആരെ കുറിച്ചാ പറയുന്നേ? ഇസ്രയേൽ എന്ന് പേര് വരുവാൻ കാരണമായി തീർന്ന യാക്കോബിന്റെ പഴയ കാലത്തെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം തന്റെ കൊച്ചുമക്കളാകുന്ന ഇസ്രയേലിനെ ഓർപ്പിച്ചിട്ട് പറയുകയാണ്, ലുക്ക് ബാക്ക് ടു യുവർ ഗ്രാൻഡ് ഫാദർ. പിതാവിന്റെ ഒന്ന് തിരിഞ്ഞു നോക്കുക, നിങ്ങളുടെ വല്യപ്പനെ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമുക്ക് ഇങ്ങനെ നോക്കാൻ പറഞ്ഞാൽ പല അനുഭവങ്ങളുള്ളവരല്ലേ ഞാനും നിങ്ങളും? പ്രീതലോ, കാരണം കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാര് ആർത്തിച്ചെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അവർ ശുശ്രൂഷിച്ചെന്ന് പറയാറുണ്ട്, അവർ അത്ഭുതം കണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? എന്താണ് ദൈവം തന്റെ ജനത്തോട് പറയുന്നത്? ആമേ, യാക്കോവിനെ നോക്കുക, നിങ്ങളുടെ വല്യപ്പച്ചനെ നോക്കുക. അവൻ എന്റെ സന്നിധിയിൽ എങ്ങനെയാണ് പ്രസാദം എന്റെ അനുഗ്രഹം പ്രാപിച്ചത് നോക്കുക. അവൻ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? നിരന്തരമായി എന്റെ സന്നിധിയിൽ കടന്നുകൊണ്ട് കണ്ണുനീരോടെ എന്നെ നോക്കി ആമെ പ്രാർത്ഥിച്ച് എന്റെ അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആമെ നമ്മളോടൊക്കെ പറയുന്നത്, ആമെ യാക്കോബ് നമുക്കൊരു എക്സാമ്പിൾ ആണ്. എന്തിന്റെ എക്സാമ്പിൾ ആണ്? പ്രാർത്ഥനയുടെ എക്സാമ്പിൾ. അവൻ അന്ന് രാത്രി പ്രാർത്ഥിച്ചു, ആമെ ദൈവത്തിന്റെ ദൂതൻ അവനോട് മല്ലുപിടിച്ചു. എന്നാൽ ദൈവമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യാക്കോബ് ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് പറയുകയാണ്, ഇന്ന് രാത്രി എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവം എന്താ പറയുന്നത്? നിങ്ങളുടെ പിതാവാകുന്ന യാക്കോബ് നിരന്തരമായ പ്രാർത്ഥന, ആമേൻ, ആ പ്രാർത്ഥന അവനെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു. ആ പ്രാർത്ഥന അവനെ ആമേൻ ആമേൻ ഉയർത്ത ഒരു ആമേ പ്രഭുവാക്കി മാറ്റി. ആ പ്രാർത്ഥന അവനെ ആമേൻ വലിയ വ്യത്യാസത്തിലേക്ക് നടത്തിയെങ്കിൽ, അവന്റെ ഭയം മാറ്റിയെങ്കിൽ, അവന്റെ കുറ്റബോധം മാറ്റിയെങ്കിൽ, ആമേൻ എന്റെ അനുഗ്രഹം പ്രാപിക്കാൻ അവനെ സഹായിച്ചെങ്കിൽ, ആമേൻ ദൈവം പറയുകയാണ്, എന്നെ വിട്ടുപോയ ഇസ്രയേൽ സന്തതിയെ കുറ്റബോധം മാറുവാൻ, ഭയം മാറുവാൻ, എന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ, ആമേൻ നിങ്ങളുടെ പിതാവിനെ പോലെ എന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഇന്ന് ഈ പകൽക്കാലം ആമേൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന്, ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. 2, നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ജീവിതത്തെയും നമുക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെ? അക്കോർഡിംഗ് ടു ഗോഡ്സ് വേർഡ്, ദൈവവചനപ്രകാരം നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം, അല്ലെങ്കിൽ പുതുക്കാം. പ്രൈസ് ദി ലോർഡ്. 3 ദൈവം പറയുകയാണ്, ആമേൻ, ദൈവത്തെ കാത്തു കാത്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണ്? ആമേൻ, കാത്തു കാത്തുകൊണ്ടിരിക്കുന്ന, ഇടവിടാതെ അവനെ കാത്തുകൊണ്ടിരിക്കുന്നവർക്ക് അവൻ വെളിപ്പെടുവാൻ ഇടയാകും. അതൊരു ഉദാഹരണം. ദൈവാത്മാവ് ഇവിടെ തന്റെ ജനമാകുന്ന ഇസ്രയേൽ സന്തതിയോട് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് ആമേൻ അല്ലയ വേദനിക്കുന്നു, നിങ്ങളുടെ ഈ അവസ്ഥകളൊക്കെ മാറ്റി നിങ്ങളെ വീണ്ടും ശക്തരാക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ അശൂരിലേക്ക് പോകണ്ട, മിസ്രയീമിലേക്ക് പോകണ്ട, എന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. എനിക്ക് നിങ്ങളെ കുറിച്ച് സ്ഥായിയുണ്ട്. ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ പിതാവിനെ പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? എന്റെ സന്നിധി കടന്നു വന്ന് ക്ഷമയോടെ എന്റെ സന്നിധി ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വൈകിട്ട് നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, യാക്കോബ് ദൈവത്തിന്റെ ഫേവർ അല്ലെങ്കിൽ പ്രസാദം അവന് ലഭിക്കുവാൻ കാരണം അവൻ പ്രാർത്ഥനയിൽ നിരന്തരമായി പോരാടി, പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിൽ അവൻ വിജയിക്കുവാനിടയായി. അത് തന്നെ ദൈവത്തിന്റെ പ്രഭുവാക്കി മാറ്റി. സഹോദരനെ കുറിച്ചുള്ള തൻ്റെ ഭയം അവനിന്ന് മാറിപ്പോയി. പണ്ട് ചെയ്ത
തെറ്റിന്റെ ആ കുറ്റബോധം അവനിൽ നിന്ന് മാറി. ആ പ്രാർത്ഥനയിൽ ദൈവം അവനെ സന്ദർശിച്ചു, അവനെ ആമേൻ ദൈവം തൊട്ടു, അവന് രൂപാന്തരം വന്നു, അവന് പുതിയ ആളായി. നേരം വെളുക്കുമ്പോൾ കാണുന്നത് യാക്കോവിനെയല്ല, നമ്മൾ കാണുന്നത് ഇസ്രായേലിനെയാണ്. ആ ഇസ്രായേലിന്റെ സന്തതിയോട് ദൈവം പറയുകയാണ്, ആമേൻ, എന്റെ നിങ്ങളുടെ പിതാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, എന്റെ സന്നിയിൽ ഇടവിടാതെ കാത്തിരിക്കുകയാണെങ്കിൽ, ആമേ, എനിക്ക് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ ആഗ്രഹമുണ്ട്, അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ളവനാണ് ഞാൻ, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എന്റെ അടുക്കലേക്ക് മടങ്ങി വരിക, നിങ്ങളുടെ ജീവിതത്തെയും പ്രവൃത്തികളെയും നന്നാക്കുക, നിന്റെ ദൈവത്തിനായി ഇടവിടാതെ കാത്തുകൊണ്ടിരിക്കുക. അങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആമേൻ, ഞാൻ നിങ്ങളെ വീണ്ടും കൈക്കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ ഞാൻ എൻ്റെ ജനമാക്കി തീർത്ത്, നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തി, ദേശത്ത് ഞാൻ നിങ്ങളെ മാനിച്ച് എൻ്റെ ജനമായി ഉയർത്തും. അതുകൊണ്ട് തന്നെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് ആമേ വേദനിക്കുന്നു, നിങ്ങൾ ഈ അവസ്ഥ ഒക്കെ മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ മനം തിരിഞ്ഞ് മടങ്ങി വരികയാണെങ്കിൽ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരികയാണെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം മാറ്റി നിങ്ങൾ എന്നെ പിൻപറ്റുകയാണെങ്കിൽ, ഇടപെടാതെ എന്റെ സന്നിധിയിൽ കാത്തിരിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് ഇടപെടും, നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരും, ഞാൻ നിങ്ങളെ വീണ്ടും കൈക്കൊള്ളും, നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പ്രസാദിക്കും, അത് നിങ്ങളെ ഉയർന്ന നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് കാരണമായി തീരും. ഇന്ന് സമയം മുമ്പോട്ട് പോയല്ലോ, നമ്മൾ നിർത്താൻ പോവുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എന്താ ദൈവം പറയുന്നത്? റിട്ടേൺ ടു മീ, പ്രൈസ് ദി ലോർഡ്, എന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. രണ്ടാമത്, ചേഞ്ച് യുവർ ബിഹേവിയർ, നമ്മുടെ പ്രവൃത്തിയും ജീവിതവും മാറ്റുക. മൂന്നാമത് ദൈവം പറയുകയാണ്, ആമേൻ, വെയിറ്റ് അപ്പോൺ ഹിം കണ്ടിന്യൂലി, പ്രൈസ് ദി ലോർഡ്, അവനെ തന്നെ കാത്തുകൊണ്ടിരിക്കുക, ഇടവിടാതെ കാത്തുകൊണ്ടിരിക്കുക. അവൻ വെളിപ്പെടും, അവൻ കടന്നു വരും, അവൻ നമ്മളോട് സംസാരിക്കും, അവൻ നമ്മുടെ ഭയം മാറ്റും, അവൻ നമ്മുടെ കുറ്റബോധം മാറ്റും, അവൻ നമ്മളെ പുതിയ മനുഷ്യരാക്കി മാറ്റും. ദൈവത്തിന്റെ പ്രഭുവായി, ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ മക്കളായി, ദാസന്മാരായി, ദൈവജനമായി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ കടന്നു വരും, അവൻ നമ്മെ അനുഗ്രഹിക്കും. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയം തന്ന ആമേൻ എന്നെ ഈ വചനം പറയുവാൻ ക്ഷണിച്ച പാസ്റ്ററോടും ഈ ആമേൻ സൂം മീറ്റിംഗിലുള്ള എല്ലാ സഹോദരങ്ങളോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.